ഒരമ്മ പെറ്റ രണ്ട് മക്കൾ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്ന് വലുതായി കുറേ കാലഘട്ടത്തിന് ശേഷം കണ്ടുമുട്ടുന്ന പഴയ ജയൻ നസീർ സിനിമകൾ ഓർത്തുകൊണ്ട് ആണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഹലോ വ്യൂവേഴ്സ്, കെ സൈക്ലോപീഡിയയുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. എന്താണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ രണ്ട് സൈക്കിൾസ് ആര് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്യുന്നു? നിങ്ങൾ എനിക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ ഇരുന്നിട്ട് മിണ്ടാതിരുന്ന ഞാനാണ്, നിങ്ങളാണ് എന്നെ കൊണ്ട് കുത്തിപ്പൊക്കിയൊട്ടി റിവ്യൂ ചെയ്യിക്കുന്നത്. രണ്ട് സൈക്കിൾസ് വോൾട്ടെക്സ്, വോൾട്ടെക്സ് എന്നാണ് അതിൻ്റെ പേരെന്ന് അങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ട്രാക്ക് TR AK TRAK 3 എന്ന് പറയുന്ന മോഡലും ട്രയാഡ് TR IAD ട്രയാഡ് X3 എന്ന് പറയുന്ന രണ്ട് മോഡലുകളെ കുറിച്ച് ചെറിയ റിവ്യൂ. ഏത് വാങ്ങണം, ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെയുണ്ടായി, ഇങ്ങനെയുള്ള കുറച്ച് കുശലങ്ങളൊക്കെ അന്വേഷിച്ച് കുറച്ച് CAD പണിയും കാണിച്ച് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ദേ വീഡിയോയിലോട്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആദ്യം തന്നെ ഒരു രസകരമായ കാര്യം പറയാം. ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ വൻ പൊളിയാണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം തന്നെ ഈ രണ്ട് വണ്ടികളെ കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. രണ്ടും അലോയ് എൻട്രി ലെവൽ ഹൈബ്രിഡ് സൈക്കിൾസ് ആണ്. അത്യാവശ്യം കുറച്ച് ഷിമാനോ കോമ്പണൻസ് ഒക്കെ ഉള്ള, മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് എല്ലാം ഉള്ള, ഒരു 20,000 രൂപയ്ക്ക് താഴെ വിലയുള്ള രണ്ട് വണ്ടികളാണ്. രണ്ട് കാര്യങ്ങൾ പറയാം. രണ്ട് വണ്ടിയും, ഇതൊന്നൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാം, ഒന്ന് ശ്രദ്ധിച്ചോളൂ, രണ്ട് വണ്ടികളും CMB അവൈലബിൾ ആണ്. അതായത് ചൂസ് മൈ ബൈസൈക്കിളിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വോൾട്ടെക്സ് എന്ന് പറയുന്ന ബൈസൈക്കിള് നമുക്ക് ഫ്ലിപ്കാർട്ടിലൂടെ അവൈലബിൾ ആണ്. ട്രയാഡ് X3 എന്ന് പറയുന്ന സൈക്കിൾ നമ്മൾ ആമസോണിലാണ് അവൈലബിൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംഭവമുണ്ട്, ഇതിൽ കുറച്ച് രസകരമായ സംഭവമുണ്ട്. ഇനി വോൾട്ടെക്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 17,308 ആണ്. ട്രയാഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിടക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 20,359 രൂപയാണ്. ഒരു കാര്യം കൂടെയുണ്ട്, നേരെ ഇവിടെ വരുമ്പോൾ, ഫ്ലിപ്കാർട്ടിൽ വരുമ്പോൾ നമുക്ക് വോൾട്ടെക്സ് 12,499 രൂപയ്ക്ക് കിട്ടും, വിച്ച് ഇസ് എ ഭീകര പ്രൈസ് അല്ലേ, നമുക്ക് അൺബിലീവബിൾ പ്രൈസ് ആണ്. ആമസോണിലെ പ്രൈസ്, നമ്മുടെ ട്രയാഡിൻ്റെ പ്രൈസ് അവൈലബിൾ അല്ല. പക്ഷേ നേരെ തിരിച്ച് ചൂസ് മൈ ബൈസൈക്കിളിൻ്റെ വെബ്സൈറ്റിൽ വരുമ്പോഴത്തേന് വോൾട്ടെക്സ് 17,308 സെയിം പ്രൈസ് ആസ് ഓഫ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കിട്ടും. നേരെ തിരിച്ച് ട്രയാഡ് അവിടെ നമുക്ക് 17,305 കിട്ടും. അതായത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 3 രൂപയാണ്. 15% ഓഫാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത്. അപ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്കും കുറച്ചൊരു ജിജ്ഞാസയൊക്കെ തോന്നി, എന്തോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നിന്ന് അങ്ങനെ അന്വേഷിച്ച് പുറകെ പോയതാണ്. അപ്പോൾ രണ്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കി, എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു സിമിലാരിറ്റീസ് ഒന്ന് നോക്കിയിരിക്കുന്ന, ചുമ്മാ ഇങ്ങനെ കണ്ട് വരുന്ന സമയത്തൊക്കെ കുറേ സിമിലാരിറ്റീസ് ഫീൽ ചെയ്തേ. ഒരു പോയിന്റിൽ വന്നപ്പോഴത്തേക്ക് ടെങ് എന്ന് അടിച്ചു തന്നു. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വെബ്സൈറ്റ്സിലും, അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ബ്രാൻഡാണ്, രണ്ട് എൻ്റയർലി ഡിഫറെൻ്റ് ബ്രാൻഡ്സാണ്. ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ നമ്മുടെ വോൾട്ടെക്സിൽ എഴുതിയിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാനുഫാക്ചറിംഗ് ആൻഡ് ഡിസൈൻ ഫെസിലിറ്റി വിച്ച് കൺഫോംസ് ടു യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. നേരെ ട്രയാഡിൽ നോക്കിയപ്പോൾ അവർ പ്രോഡക്ട്സ് കൺഫോം ആൻഡ് കം വിത്ത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ് ഇൻ ഡിസൈൻ മാനുഫാക്ചറിംഗ് ആൻഡ് ടെസ്റ്റിംഗ്. രാമൻ രാവണനെ കൊന്നു, രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് പോലെ എനിക്ക് പെട്ടെന്ന് അടിച്ചു. ഇത് രണ്ടിലും കോമൺ ആയിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറയുന്നത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തോ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് പുറകെ പോകുന്നു. സത്യം പറഞ്ഞാൽ അതുവരെ എനിക്കൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് പുറകെ പോയേക്കാന്ന് വിചാരിച്ചു. പുറകെ പോയി നോക്കി കമ്പനിയെ കുറിച്ച് അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ ട്രാൻസ് വേൾഡ് ഇ സൈക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഇൻഫർമേഷൻ MCA നമ്മൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതിൽ ആ വെബ്സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് നമുക്ക് തരാൻ ഒരുപാട് വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാവർക്കും ഡീറ്റെയിൽസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ നേരെ നോക്കിയപ്പോൾ ഈ കമ്പനി 2018 December 29 രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്. പിന്നെ ഒരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ ഇമെയിൽ ID MCA കൊടുത്തിട്ടുള്ള ഒരു കോൺടാക്ട് ഇമെയിൽ ID ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ വായിക്കാം. റാദർ ഞാൻ ചിലപ്പോൾ ഇത് ഹൈഡ് ചെയ്യുമായിരിക്കും. choosemybicycle.com എന്നാണ്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഒരു നല്ല രസമാണ് ഇത് പഠിക്കാൻ, ഒരു രസമായിട്ട് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്ത ഒരു 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 വീഡിയോ ആണിത്. choosemybicycle.com എന്ന് പറയുമ്പോൾ എന്താണ് ചൂസ് മൈ ബൈസൈക്കിളും ഇതുമായിട്ടുള്ള ബന്ധം? ഞാനപ്പോൾ ആദ്യമേ പറഞ്ഞു, രണ്ട് സൈക്കിളും ചൂസ് മൈ ബൈസൈക്കിളിൽ അവൈലബിൾ ആണ്, ഒന്ന് ഫ്ലിപ്കാർട്ടിലും ഒന്ന് ആമസോണിലുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു രസം. അപ്പം ഞാൻ ഈ ചൂസ് മൈ ബൈസൈക്കിൾ ആരുടെ ഇമെയിൽ ID ആണെന്നുള്ള അന്വേഷണം തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് പറയുന്നില്ല, കാരണം എൻ്റെ ചാനലിൽ ഒരാളുടെ മുഴുവൻ പേര് പറയുന്നത് ശരിയല്ല. ഹോയ്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇമെയിൽ ID ആണെന്ന് മനസ്സിലായി. അപ്പോൾ ആരാണ് ഹോയ്ത് എന്നായി അടുത്ത അന്വേഷണം. ഹോയ്ത് അന്വേഷിച്ചു വന്നപ്പോൾ അദ്ദേഹം ചൂസ് മൈ ബൈസൈക്കിളിൻ്റെ CEO ആണ്. ഞാൻ അദ്ദേഹത്തെ ഫ്ലിപ്കാർട്ട് നമ്മുടെ ലിങ്ക്ഡിനിലൊക്കെ കേൾക്കണ്ടായിരുന്നു. അദ്ദേഹം ചൂസ് മൈ ബൈസൈക്കിളിൻ്റെ CEO ആണ്.
അപ്പൊ ഇവിടെ കറങ്ങി തിരിഞ്ഞു വന്നപ്പോ നേരെ തിരിച്ചു വന്ന് ഈ ട്രാൻസ്വേൾഡ് ഈ സൈക്കിൾസിന്റെ ഡയറക്ടേഴ്സ് ആരൊക്കെയാണെന്നുള്ള അന്വേഷണത്തിൽ എത്തി. അപ്പോ ഒരു രൂപ എന്ന് പറഞ്ഞ ഇദ്ദേഹം ഉണ്ട്, പിന്നെ ഒരു ഞാൻ ഫുൾ നെയിം പറയുന്നില്ല, പിന്നെ പ്ലസ് വേറെ രണ്ട് പേരും കൂടെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ഇതിൽ രണ്ട് ഡയറക്ടേഴ്സ് ആണ് ചൂസ് മൈ ബൈസൈക്കിളിന്റെയും ഡയറക്ടേഴ്സ്. ഒരു കാര്യം ഞാൻ പറയാം, ഇത് ചൂസ് മൈ ബൈസൈക്കിളിന്റെ കമ്പനിയാണ് എന്ന് പറയുന്നത് വുഡ് ബി ടെക്നിക്കലി റോങ്. കാരണം ഇതൊരു സെപ്പറേറ്റ് കമ്പനിയാണ്. ഇത് ചൂസ് മൈ ബൈസൈക്കിളിന്റെ പ്രോഡക്റ്റ് ആണെന്ന് പറയുന്നതും ഇറ്റ് വുഡ് ബി ടെക്നിക്കലി റോങ്. കാരണം ചൂസ് മൈ ബൈസൈക്കിൾ വേറൊരു ചൂസ് മൈ ബൈസൈക്കിൾ വേറൊരു കമ്പനിയായിട്ടാണ് രജിസ്റ്റർ, ഇൻഫർമേഷൻ സർവീസ് കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഈ കമ്പനിയുടെ പുറകിലുള്ള ആളും ചൂസ് മൈ ബൈസൈക്കിളിന്റെ പുറകിലുള്ള ആളും സെയിം ആണ് എന്ന് പറഞ്ഞുകൊള്ളുന്നു. ഇത് എന്തിനു പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മളൊന്നും മനസ്സിലാക്കിയിരിക്കുക, റിയൽമി ഒപ്പോ വിവോ എല്ലാം ഒരേ കമ്പനിയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്നൊന്ന് ആയതായിരുന്നു. പക്ഷേ ഇത് ഞാനിവിടെ പ്രതീക്ഷിച്ചു, ഇത് ഒന്നാമതൊരു ട്വിസ്റ്റ് ആയിപ്പോയി. അപ്പോൾ ആ ട്വിസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന കമ്പനിയുടെ പേര് ട്രാൻസ്വേൾഡ് ഇ സൈക്കിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. രജിസ്റ്റേർഡ് ഓഫീസ് നോക്കിയപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ ചെന്നൈയിലാണ് ഇവരുടെ രജിസ്റ്റേർഡ് ഓഫീസ്, അതുപോലെ തന്നെ സി എം ബിയുടെ ചൂസ് മൈ ബൈസൈക്കിളിൻ്റെയും രജിസ്റ്റേർഡ് ഓഫീസ് ചെന്നൈയാണ്. രണ്ടും അഡ്രസ്സ് സെയിം ആണ്. ഒരു ചെറിയ ന്യൂ നമ്പർ 109, ഓൾഡ് നമ്പർ 98, അത് അങ്ങോട്ടും ഇങ്ങോട്ട് സ്വാപ്പ് ചെയ്ത് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇറ്റ് ഇസ് ഓൾഡി സെയിം. പൊതുവേ ഈ ചെന്നൈ ബേസ്ഡ് കമ്പനികളിൽ വരുന്ന പ്രോഡക്ട്സിന് ഒരു ചെറിയ ശ്രീലങ്കൻ ബന്ധം ഉണ്ടെന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതെനിക്ക് ഇതോടെ ആയപ്പോൾ വ്യക്തമായി. കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ആമസോണിൽ, ട്രയാഡിൻ്റെ ആമസോൺ വെബ്സൈറ്റിൽ കൺട്രി ഓഫ് ഒറിജിൻ ശ്രീലങ്ക എന്ന് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പം മജന്മാരെ, ഇനി നമുക്ക് വണ്ടികളെ കുറിച്ച് പഠിക്കാം. കമ്പാരിസൺ എന്നൊക്കെ വച്ച നിങ്ങൾ ഞെട്ടി പോകാൻ പോകുന്ന രീതിയിലുള്ള ഒരു കമ്പാരിസനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അയ്യോ, ഇങ്ങനെയും ഡിഫറൻസസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. റെഡി ആണല്ലോ അല്ലേ? മാനസികമായി മനസ്സിന് നല്ല കരുത്തുള്ളവർ മാത്രമേ ഈ വീഡിയോ കാണുക. അത് നമ്മൾ ഫ്രെയിമിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ വായിക്കുന്നത് വോൾട്ടെക്സ് ആയിരിക്കും, അത് കഴിഞ്ഞ് ട്രയാഡായിരിക്കും. എല്ലാവരും കേട്ടോളൂ. ഫ്രെയിം 18 inch ലൈറ്റ് വെയ്റ്റ്, 60-61 അലോയ് എന്ന് പറയാൻ കാണിച്ച ഗഡ്സിന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം അതൊരു നല്ല കാര്യമാണ്. 60-60 എല്ലാ വണ്ടികളും 60-61 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ യൂസ് ചെയ്യുന്ന അലുമിനിയത്തിൻ്റെ കോമ്പണൻസിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അലോയ് അലുമിനിയത്തെ ഒരു പ്രോസസ്സിലൂടെ കയറ്റിവിടുമ്പോൾ അത് 60-61 അലോയ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇറ്റ്സ് മോർ ഓഫ് എ പ്രോസസ്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന ക്വാളിറ്റി ഓഫ് കോമ്പണൻസ് ഡിഫർ ചെയ്യുമെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 60-61 അലോയ് ആണെന്ന് പറയുന്നു. 2-1 ഫ്രെയിം പറഞ്ഞു. ഫോർക്ക് ത്രെഡ്ലെസ് റിജിഡ് സ്റ്റീൽ ഫോർക്ക് ആദ്യം നമ്മുടെ എന്താണ് ട്രാക്ക് 3-ഉം അടുത്ത ട്രയാഡിൻ്റെതും ഫോർക്ക് ത്രെഡ്ലെസ് റിജിഡ് സ്റ്റീൽ ഫോർക്ക് കഴിഞ്ഞു. ഫ്രണ്ട് ഡീറൈലർ RDTZ30 വോൾട്ടെക്സും ട്രയാഡും RDTZ30. ഇതുവരെ പറഞ്ഞ് നമ്മൾ മൂന്ന് കോമ്പണൻസ് പറഞ്ഞു. മൂന്ന് കോമ്പണൻസിനും യാതൊരു വിധ വ്യത്യാസമില്ല, സെയിം കോമ്പണൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി TZ30 എന്ന് പറയുന്നത് ഷിമാനോയുടെ ഏറ്റവും എൻട്രി ലെവൽ, ഏറ്റവും ബേസ് ലെവൽ, അത് ഷിമാനോ തുടങ്ങുന്നത് അവിടെയാണ്. അപ്പോൾ ഷിമാനോ എന്നൊരു ബ്രാൻഡ് കിട്ടും, അപ്പോൾ ഷിമാനോയുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പിന്നെ ഈ വിലയ്ക്ക് അവർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പോൾ TZ50 എന്ന് പറയുന്ന ഷിമാനോ ആണ് എന്ന് വിചാരിക്കരുത്. ഷിമാനോയുടെ ഏറ്റവും എൻട്രി ലെവൽ പ്രോഡക്റ്റ് ആണ് അതിൽ വന്നിട്ടുള്ളത്. റിയർ ഡീറെയിലർ TZ50, ഈ ചുമന്ന പുള്ളി വരുന്നൊരു സാധനം കണ്ട് അപ്പം മനസ്സിലാക്കിയുള്ളത് ഷിമാനോയുടെ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഷിമാനോയുടെ ഏറ്റവും കുറഞ്ഞ, ഏറ്റവും ബേസ് ലെവലായിട്ടുള്ള TZ50 എന്ന് പറയുന്നതാണ് രണ്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം ഇതുവരെയും രണ്ടിലും തമ്മിൽ നമുക്ക് ഡിഫറൻസ് ഒന്നുമില്ല. ഷിഫ്റ്റേഴ്സ് EF500 ഡീസൻറ്റ് ഷിഫ്റ്റേഴ്സ് എന്ന് എനിക്കൊന്ന് അവിടെ മുതൽ അങ്ങനെ കുറേ കമ്പനികൾ ഈ യൂസ് ചെയ്ത് കാണുന്ന ഒരു ഷിഫ്റ്റേഴ്സാണ് EZ500, രണ്ടിലും EZ500. ബ്രേക്സ് വായിക്കുകയാണ്, പവർഫുൾ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് അറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ. വോൾട്ടെക്സിൽ ട്രയാഡിൽ പവർഫുൾ മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്ക് അറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ. ഒരു എഴുത്ത് പോലും ഒരു വ്യത്യാസമില്ല. ടയേഴ്സ് വാണ്ട 700x35, ഒന്ന് വാണ്ട 700x35, രണ്ട് വ്യത്യാസമില്ല. ഹാൻഡിൽ ബാർ സാൻഡ് ബ്ലാസ്റ്റഡ് ആനഡൈസ്ഡ് ബ്ലാക്ക് 620mm, സെയിം സാൻഡ് എവിടെ സാൻഡ് ബ്ലാസ്റ്റഡ് ആനഡൈസ്ഡ് ബ്ലാക്ക് 620mm, വ്യത്യാസമില്ല. സാഡിൽ അവിടെയെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും, ഇല്ല. വൈഡ് ഹൈ ഡെൻസിറ്റി PU ഫോം കുഷീൻഡ് കംഫർട്ടബിൾ സാഡിൽ, അതന്നെയാണ് അപ്പുറത്ത് എഴുതിയിട്ടുള്ളത്, കൂടുതൽ പറയുന്നില്ല. ഫ്രീ വീൽ 7-speed ഫ്രീ വീൽ ഷിമാനോ അല്ല എന്ന് മനസ്സിലായിട്ടുണ്ട്. ഫ്രീ വീലാണ്, ഷിമാനോ അല്ല, ഏതോ ലോക്കൽ അൺബ്രാൻഡഡ് ഫ്രീ വീലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്രാങ്ക് 28-38-48x170mm പ്ലാസ്റ്റിക് ഗാർഡ് ഫോർ സേഫ്റ്റി, സെയിം തിങ് തന്നെയാണ് അപ്പുറത്തും എഴുതിയിട്ടുള്ളത്, ഇവിടെയും വ്യത്യാസമില്ല. ഹബ്സ് രണ്ടും സ്റ്റീലാണ്. ഇനി എക്സ്ട്രാ രണ്ടിലും വരുന്നത്, വ്യത്യാസം ശ്രദ്ധിച്ചോളൂ. ഒന്നിൽ സ്റ്റാൻഡ്, ടൂൾ കിറ്റ്, റിഫ്ലക്ടർ, വാട്ടർ ബോട്ടിൽ ഹോൾഡർ. അപ്പുറത്തേൽ സ്റ്റാൻഡ്, ടൂൾ കിറ്റ്, റിഫ്ലക്ടർ, വാട്ടർ ബോട്ടിൽ ഹോൾഡർ, വ്യത്യാസം ഇല്ല. ഇനി വെയ്റ്റ്,
വോൾട്ടക്സിന്റെ വെയിറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പറയുന്നുണ്ട്, 13.1 kg. കാരണം 6061 അലോയിയാണ് യൂസ് ചെയ്യുന്നത് അവർ പ്രത്യേകമായിട്ട് പറഞ്ഞു, 13.1 എന്ന് പറയുന്നുണ്ട്. ട്രയാഡിന്റെ വെയിറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കണ്ടില്ല, നേരെ തിരിച്ചൊരു സി എം ബിയുടെ വെബ്സൈറ്റിൽ, അവർ എന്നെ ഡീൽ ചെയ്യുന്നതാണല്ലോ, സി എം ബിയുടെ വെബ്സൈറ്റിൽ 13.1 kg എന്ന് പറയുന്നുണ്ട്. വെയിറ്റിലും വ്യത്യാസമില്ല. ഇനി നേരെ എനിക്ക് വീണ്ടും ഈ ഫ്ലിപ്കാർട്ടിനോട് കലിപ്പ് തോന്നുന്നത്, ഫ്ലിപ്കാർട്ടിൽ എഴുതിയിരിക്കുന്നു വോൾട്ടക്സിൻ്റെ വെയിറ്റ് 11.25 ആണ്, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 13.1 എന്ന് പറയുന്നതിന് ഇവർ എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 11.25 kg എന്ന് പറയുന്നത്? അതും 11.25 kg എന്ന് പറയുമ്പോൾ ഏത് നമ്മുടെ Sweep 3i വെയിറ്റായി സഹിക്കുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ശരി, ഇതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. ചുരുക്കി പറഞ്ഞ ഈ വണ്ടികളിൽ രണ്ടും ഇനി ആകെ ഇപ്പോൾ ഇത്രയും കോമ്പണൻസ് നോക്കിയപ്പോൾ ഇനി ആകെ ചേഞ്ച് വരാനുള്ളത് ഫ്രെയിമിലാണ്. പക്ഷേ ബൈ ലുക്സ് ഫ്രെയിമിലും യാതൊരുവിധ വ്യത്യാസവും ഇല്ല. രണ്ട് വണ്ടിയിലും ആകെയുള്ള ഡിസൈൻ വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈനിങ്ങിലാണ്, ഫ്രെയിം ഡിസൈൻ അല്ല, അതിൻ്റെ ഗ്രാഫിക്സിലാണ് വ്യത്യാസം. ഇനി രണ്ട് വണ്ടിയെക്കുറിച്ച് ഒരു കാര്യം പറയാനുള്ളത്, 18-inch ഫ്രെയിമാണ് രണ്ട് വണ്ടിയും എടുക്കുന്ന ഹൈറ്റ് എന്ന ഒരു അവകാശവാദം പറയുന്നത് 162 cm ടു 185 cm ആണ്, വിച്ച് ക്യാൻ നെവർ ബി ദ കേസ്. കാരണം ഒരിക്കലും 18-inch ഒരു ഫ്രെയിമിൽ ഒരു 162 cm ആളിന് റീച്ച് ഭയങ്കര കൂടുതലായിരിക്കും, ആളിനിങ്ങനെ ഒരുപാട് ഷോൾഡർ പെയിൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ 185 cm ഉള്ള ആളിന് ഇത് വളരെ ചെറുതായിരിക്കുമെന്നാണ് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുള്ളത്. ഒരു 165 to 175 ഉള്ള ആൾ മസ്റ്റ് ബി ഫൈൻ. പക്ഷേ അപ്പോഴും ഇൻസീം ലെങ്ത് നോക്കി മാത്രം ഈ ഫ്രെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, എന്തിന് ഒരേ കമ്പനി തന്നെ രണ്ട് ബ്രാൻഡിൽ ഇറക്കി എന്നൊന്നും ചോദിക്കാൻ ഞാനില്ല, അതെല്ലാം ബിസിനസ്സാണ്, അതെല്ലാം അവരുടെ ബുദ്ധിപരമായ ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള തീരുമാനങ്ങളാണ്. പക്ഷെ ഒന്ന് ഒരു കോമ്പണൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസം പോലും ഇല്ലാണ്ട് ഒന്ന് രണ്ടും തമ്മിൽ 3000 രൂപയുടെ വ്യത്യാസം. 3000 രൂപ മീൻസ് 3000 രൂപ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം 3000 രൂപ ഈസ് അക്സസറീസിനുള്ള കാശാണ്. അതായത് വോൾട്ടക്സ് ഇപ്പം 17,000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരാൾ 3000 രൂപയും കൂടെ ഇട്ട് അക്സസറീസ് മേടിക്കുമ്പോൾ അതിൽ 20,000 രൂപയ്ക്ക് എല്ലാ സാധനമായി. പക്ഷേ 20,000 രൂപയ്ക്ക് ഈ പറയുന്ന ട്രയാഡ് എന്ന പേര് മാത്രം മാറ്റി വരുന്ന ഒരു സാധനത്തിന് 3000 രൂപ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇനി അടുത്തൊരു കാര്യമായിട്ട് പറയാനുള്ളത്, ഇതിപ്പോൾ ഫ്ലിപ്കാർട്ടിലുള്ള ഓഫറിൽ 12,500 രൂപയ്ക്ക് വോൾട്ടക്സ് ട്രാക്ക് 3 കിട്ടും. 12,000 രൂപയ്ക്ക് 6061 അല്ലോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം കിട്ടുകയാണെങ്കിൽ വേറൊരു കമ്പനിക്ക് ഇത് ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനിപ്പോൾ സൺക്രോസ് ആയിക്കോട്ടെ, നമ്മുടെ ഈ തലങ്ങളിലുള്ള ഒരു കമ്പനിക്കും ഇത് ബീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ, അപ്പോൾ ഇത് ആരാണ് വാങ്ങേണ്ടത്? അതിനാണ് ഇനി എൻ്റെ ഉത്തരം, എൻ്റെ അനാലിസിസ് അതാണ്. നിങ്ങൾ സൈക്ലിംഗ് ഒരു ലൈഫ് ലോങ് ഒന്നും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ഷോർട്ട് വർക്കൗട്ട് അങ്ങനെയുള്ളൊരു ഉദ്ദേശമായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വണ്ടി എടുക്കാം. കാരണം 12,500 രൂപയ്ക്ക് നിങ്ങൾക്ക് അത്യാവശ്യം കലാപരിപാടി എല്ലാം കിട്ടും. നമുക്കൊരു 12,000 രൂപയുടെ നമ്മുടെ ഒരു കോമ്പറ്റീറ്റർ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് സൈഡ് 120 ആണ്. അപ്പോൾ അതറിയാലോ, സ്റ്റീലാണ്, 7-speed ഇത് നമുക്ക് അലോയാണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ടല്ലോ. കുറേ അഡ്വാൻറ്റേജസ് ഈ വണ്ടി നിങ്ങൾക്ക് തരുന്നുണ്ട്. വലിയ ക്രാങ്കാണ്, അത് നമ്മുടെ പ്രോപ്പർ ഹൈബ്രിഡ് ക്രാങ്കൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 12,500 രൂപയ്ക്ക് ഈ വണ്ടി വർത്താണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എപ്പോഴും എന്നോടൊരു വണ്ടി ഇത് ഞാൻ എടുക്കുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എടുക്കില്ല, എന്നെ കൊന്നാലും എടുക്കില്ല എന്ന് ഞാൻ പറയുള്ളൂ. നമ്മളെപ്പോഴും നമ്മളെ, കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം സൈക്കിൾ ഇറ്റ്സ് മോർ അബൌട്ട് ആൻ എക്സ്പീരിയൻസ്. ഇതൊരു എക്സസൈസിനുള്ള ഒരു ഉപാധി മാത്രമല്ല, ഗുഡ് എക്സ്പീരിയൻസ് കം വെൻ യു സ്പെൻഡ് ഓൺ ഇറ്റ്, വെൻ യു റിയലി ഇൻവെസ്റ്റ് ഓൺ ഇറ്റ്. ഇപ്പോൾ ഒരു ലൈഫ് ലോങ് എടുക്കുന്ന, ലൈഫ് ലോങ് സൈക്കിൾ അങ്ങനെ ഒരു ആംഗിളിൽ എടുക്കുന്ന ഒരാൾ ഈ വണ്ടി എടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു വെറുതെ ഒരു എൻട്രി ലെവൽ എടുത്ത് കുറച്ചാളൊക്കെ ചവിട്ടി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കലാപരിപാടിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ വോൾട്ടക്സ് 12,500 രൂപയ്ക്ക് കിട്ടുന്നുവെങ്കിൽ ഐ തിങ്ക് യു ഷുഡ് ഗോ ഫോർ ഇറ്റ്. അപ്പോൾ വോൾട്ടക്സും ട്രയാഡും എടുത്ത് രണ്ട് ചങ്ങായിമാർ കൂട്ടിമുട്ടുന്നു. അപ്പോൾ എനിക്ക് പഴയ സിനിമയിലെ ഡയലോഗ്, ചേട്ടൻ്റെ എൻ്റെ സൗണ്ട് ഏതുകൊണ്ട് ഒരുപോലെ ഇരിക്കുന്നു, അതാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ണിൽ പെട്ടതുകൊണ്ട്, പിന്നെ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടും ഈ വീഡിയോ നിങ്ങളോട് എത്തിക്കുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വിഷ്ണു ഫ്രം കെസൈക്ലോപീഡിയ സൈനിങ് ഓഫ്. താങ്ക് യു സോ മച്ച്. അയ്യോ പോലെ മച്ചാൻ മരം, ഒരു കാര്യം കൂടെ പറയാനുണ്ട്, കാരണം അത് പറഞ്ഞില്ലെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമാവില്ല. കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ ഡിമാൻഡ് അറിയാലോ, സൈക്കിൾ ഇങ്ങനെ ഡിമാൻഡ് കൂടി നിൽക്കുന്ന സമയത്ത് ഒരുപാട് പുതിയ സൈക്കിൾസ് വരുന്നുണ്ട്, ഓൺലൈനായിട്ടൊക്കെ സൈക്കിൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമ്മൾ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു പണി കിട്ടിയാൽ, ഒരു പക്ഷേ ഒരു പണി കിട്ടിയാൽ നമ്മൾ എവിടെ ചെന്ന് പരാതി പറയും? മറ്റേതാണെങ്കിൽ കടക്കാരൻ്റെ കുത്തിനെങ്കിലും പിടിക്കാറുണ്ട്. ഇതിപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ പലപ്പോഴും നമുക്കിപ്പോൾ ഒരു ഇവർ പറയുന്ന ഈ സാധനം അല്ല വരുന്നതെങ്കിൽ നമുക്ക് ഓർഡർ റീഫണ്ട് ചെയ്യാം, ഈ ഇത് റിട്ടേൺ അയക്കാം. പക്ഷേ ഇൻ കേസ് സമയം താമസിച്ച് പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതും കൂടെ പറയണമല്ലോ. അപ്പോൾ ഒരു കൺസ്യൂമർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിതിവിടെ അവതരിപ്പിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന വെബ്സൈറ്റ്
സർക്കാരിൻ്റെ കൺസ്യൂമർ അവയർനെസ്സിന് വേണ്ടിയുള്ള കംപ്ലയിൻസ് രജിസ്റ്റർ ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലാണ്. അപ്പോൾ ഈ പോർട്ടലിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കംപ്ലയിൻറ്റ് വേണോ രജിസ്റ്റർ ചെയ്യാം, അതിന് തന്നെ അറ്റാച്ച്മെൻറ്റ്സ്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പോർട്ടലിൽ കയറുക, നിങ്ങൾക്ക് തന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്ട്രേഷൻ പ്രോസസ്സ് സിമ്പിളാണ്, ഞാനും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് സിമ്പിളാണ്, കൺസ്യൂമർ കംപ്ലയിൻറ്റ്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതിൽ തന്നെ കൊടുക്കാൻ പറ്റും. അറ്റാച്ച്മെൻറ്റ്സ് അവരെ ചോദിക്കുന്ന കുറേ ഈ പ്രൂഫ് നമ്മൾ വാങ്ങിയെന്നുള്ള പ്രൂഫും തെളിവും സംഭവമില്ല, അറ്റാച്ച്മെൻറ്റ് അറ്റാച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ, അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ഒരു ചതി നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് എങ്കിലും നമുക്ക് ഈ ഒരു സാധനം ഇതിലൊരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് നമുക്കൊരു പരാതി കൊടുക്കാനൊരു അവസരം ഉണ്ട് എന്നും കൂടെ ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ്സ്, അഡ്വർടൈസ്മെൻറ്റിൽ കാണിക്കുന്ന ഒന്നും യഥാർത്ഥ പ്രോഡക്റ്റും വേറെയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ പരിധിയിൽ വരുന്നൊരു സംഭവമാണ്. നിങ്ങൾക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ്റെ പരാതി കൊടുക്കാമെന്നും കൂടെ പറയുമ്പോഴാണ് ഈ വീഡിയോ പൂർണ്ണമാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ താങ്ക് യു സോ മച്ച്.